അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് കേരള ചേർത്തല യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു. ഒരു പ്രവർത്തികൾ ഒരു പ്രവർത്തിയും നമ്മൾ ചെയ്യില്ല എന്നുള്ളത് ദൃഢ നിശ്ചയത്തോടു കൂടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ എഡബ്ല്യുക്കും മഹത്തായ സംഘടനയുടെ പിൻബലം ഉണ്ട് എന്നുള്ളത് യാതൊരു മാറ്റവും ഇല്ലാതെ നമുക്ക് കുറച്ച് സ്വരത്തിൽ തന്നെ സംസാരിക്കാം. നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നെങ്കിൽ പോലും മുൻകാലങ്ങളിൽ ഒരു വർക്ക്ഷോപ്പുകാരൻ മറ്റൊരു വർക്ക്ഷോപ്പുകാരനെ കണ്ടുകൂടാത്ത ഒരു സാഹചര്യമായി. അതൊക്കെ മാറ്റപ്പെട്ട ഒരു സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല പുത്തൻ കുപ്പായം ഒക്കെ ഇട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ വേദിയിലിരിക്കുന്നത്. പക്ഷെ വർക്ക്ഷോപ്പിൽ കഴിയുമ്പോൾ ചിലപ്പോൾ ഇത്രയും വൃത്തിയായിട്ടുള്ള കുപ്പായങ്ങൾ ഇടാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. അങ്ങനെ നിൽക്കുമ്പോൾ പോലും നമ്മളെ ഈ സമൂഹത്തിലുള്ള മറ്റ് ഉന്നത തലങ്ങളിലാകട്ടെ മറ്റേത് തലങ്ങളിലാകട്ടെ പ്രവർത്തിക്കുന്നവർ നമ്മളോടൊപ്പം സഹകരിക്കാറുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഡോക്ടർമാരാണ്, നമ്മൾ ഡോക്ടർമാരാണ്. അതും വെറും ഡോക്ടറല്ല, ശിശുരോഗ വിദഗ്ധരാണ്, പീഡിയാട്രിഷ്യനാണ്. ഒരു കുട്ടി വിശന്നാൽ കരയും, ഉമ്പ് കടിച്ചാൽ കരയും, വയറു വന്നാൽ കരയും, അത് കണ്ടുപിടിക്കണമെങ്കിൽ ആ വിദഗ്ധനായ ഡോക്ടർക്ക് മാത്രമേ സാധിക്കൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ തൊഴിൽ മേഖലയും. ഒരു വാഹനം കൊണ്ട് വരുമ്പോൾ അതിൻ്റെ ഒച്ച കേട്ടാൽ നമുക്ക് മനസ്സിലാവും അതിനെന്താണ് പ്രശ്നം. അതിൻ്റെ എഞ്ചിൻ്റെ ബെയറിംഗ് പോയതാണോ, അല്ലെങ്കിൽ ക്രാങ്കിൻ്റെ ബെയറിംഗ് പോയതാണോ, അതല്ലെങ്കിൽ ഗിയർ ബോക്സിൻ്റെ ബെയറിംഗ് പോയതാണോ, അതല്ലെങ്കിൽ ക്ലച്ചിൻ്റെ എന്തെങ്കിലും പോയതാണോ എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കും. ശരിയല്ലേ? മെക്കാനിക്കാണല്ലേ, പച്ചുറക്കുന്നല്ലോ. നമ്മൾ ഏത് വാഹനമായിക്കോട്ടെ, ടു വീലർ ആയിക്കോട്ടെ, ത്രീ വീലർ ആയിക്കോട്ടെ, ഫോർ വീലർ ആയിക്കോട്ടെ, സിക്സ് വീലർ ആയിക്കോട്ടെ, ഏത് വാഹനമായിക്കോട്ടെ, അതിൻ്റെ ഒച്ച കേട്ടാൽ നമുക്ക് മനസ്സിലാവും അതാണ് നമ്മൾ ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു തൊഴിൽ മേഖലയിലെ തൊഴിലാളികളാണ് നമ്മൾ എന്നുള്ള ബോധ്യം നമുക്ക് കൃത്യമായി തന്നെ ഉണ്ടാകണം. ഉണ്ടായാൽ മതിയാവും. ഇനിയുള്ള കാലങ്ങളിൽ ചിന്ന ഭിന്നമായി നിൽക്കാൻ നമുക്ക് സാധിക്കില്ല. എ ഡബ്ല്യു കെ എന്ന ഈ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലുള്ള തണൽ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ്. സംഘടിക്കുവിൻ ശക്തരാകൂ എന്നാണ് നമ്മുടെ ഗുരുക്കന്മാർ പോലും നമ്മളെ ബോധിപ്പിച്ചിരിക്കുന്നത്. ആ തരത്തിൽ മുമ്പേ സൂചിപ്പിച്ച പോലെ 1984 ഏതാനും ചില മനുഷ്യ സ്നേഹികൾ അങ്ങ് എറണാകുളത്ത് ഒത്തുകൂടി അവർ രൂപം കൊടുത്ത ഈ പ്രസ്ഥാനം ഇന്ന് കേരളത്തിലെ തെക്കേറ്റം തൊട്ട് വടക്കേറ്റം വരെയും കിഴക്കേറ്റം തൊട്ട് പടിയാറേറ്റം വരെയും ഏത് മുക്കിലും മൂലയും ചെന്നാലും നമ്മുടെ ഒരു കൂടപ്പുറപ്പുണ്ടാകും. തെക്ക് തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭന്റെ മണ്ണ് തൊട്ട് വടക്ക് കാസർഗോഡ് സപ്തഭാഷാ സംഘഭൂമിയും സപ്ത നദീ സംഗമഭൂമിയായ കാസർഗോഡ് വരെയും കിഴക്ക് മലനിരകൾ പടിഞ്ഞാറ് അറബിക്കടലിന് ഉള്ളിൽ നിൽക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ ഏത് തലങ്ങളിൽ ചെന്നാലും പ്രിയപ്പെട്ട നമ്മുടെ ബന്ധുക്കളുണ്ടാകും എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. എഡബ്ല്യുക്കളുടെ മെമ്പർമാരായിരിക്കും അവർ എന്നുള്ളത് യാതൊരു മാറ്റവുമില്ല. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് കേരള ചേർത്തല യൂണിറ്റ് 34th വാർഷിക പൊതുയോഗം നടന്നു. സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുത്തുകൊണ്ടാണ് വാർഷിക പൊതുയോഗം നടന്നത്. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി തമ്പി എസ് പള്ളിക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചേർത്തല യൂണിറ്റ് പ്രസിഡന്റ് ആന്റണി ബി സി അധ്യക്ഷനായി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ രാധാലയം മുഖ്യപ്രഭാഷണം നടത്തി. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അലക്സ് വർഗീസ് സംഘടനാ വിശദീകരണവും മെമ്പർഷിപ്പ് വിതരണവും നടത്തി. യൂണിറ്റ് സെക്രട്ടറി ബെന്നിമോൻജെ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ജസ്റ്റിൻ കെ ജെ നന്ദിയും പറഞ്ഞു. ആലപ്പുഴ ജില്ലാ ട്രഷറർ കെ രമേശൻ വെൽഫെയർ ഇൻഷുറൻസ് വിശദീകരണവും സംസ്ഥാന ട്രെയിനിംഗ് ബോർഡ് അംഗം രഞ്ജിത്ത് ആർ ട്രെയിനിംഗ് വിശദീകരണവും നടത്തി. ചേർത്തല യൂണിറ്റ് ട്രഷറർ എ ശിവപ്രസാദ് കണക്ക് അവതരിപ്പിച്ചു. കഞ്ഞിക്കുഴി പഞ്ചായത്ത് 2nd ward അംഗം എസ് ജോഷിമോൻ, 3rd ward അംഗം ആർ അശ്വിൻ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ ഡി ജോബ് എന്നിവർ സംസാരിച്ചു. 2023-24 വർഷത്തിലെ SSLC +2 പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകി അനുമോദിച്ചു. റെഗുലറായിട്ട് നിൽക്കുന്ന ഒരംഗത്തിന് മാത്രമേ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അതിനിടയ്ക്ക് ഒരു ഡ്യൂസ് വന്നു പോയാൽ ആ ആനുകൂല്യങ്ങൾ തരാൻ ഈ സംഘടനയ്ക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിലേക്ക് വരും. അതുകൊണ്ട് കൃത്യമായിട്ടും ഈ മെമ്പർഷിപ്പ് പുതുക്കി പോകാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. അത് ജനുവരി മുതൽ March 15 വരെയാണ് നമ്മുടെ ഡേറ്റ്, ഈ പുതുക്കേണ്ട ഡേറ്റ്. അതിപ്പോൾ March 30 വരെയൊക്കെ ആക്കിയാണ് ഇത്തവണ നമ്മളത് പൂർത്തീകരിച്ചത്.
മാർച്ച് 15 ആയപ്പോഴത്തേക്ക് ചേർത്തല യൂണിറ്റിന്റെ ആകെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് പുതുക്കിയത് 150 പേരാണ്. നമ്മൾ 262 മെമ്പർ ഉണ്ടായിരുന്ന സമയത്ത് 150 പേരായി 15-ാം തീയതിക്കുള്ളിൽ പുതുക്കിയത്. ബാക്കി മുഴുവൻ പേരെ നമ്മളിങ്ങനെ വിളിച്ച് പറഞ്ഞു 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 പറഞ്ഞ് ഒരു 5 പ്രാവശ്യവും 9 പ്രാവശ്യവും 10 പ്രാവശ്യമൊക്കെ വിളിച്ച കേസുണ്ട് ഒരാളെ, ഒരു മെമ്പറെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഈ മെമ്പർഷിപ്പ് നിലനിർത്തി പോരുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതുകൊണ്ട് അടുത്ത മാർച്ച് 15-ന് മുമ്പ് തന്നെ കൃത്യമായിട്ട് മെമ്പർഷിപ്പുകൾ പുതുക്കി പോകാനുള്ള ഒരു തീരുമാനം.